ഈ ഇന്ത്യ സഖ്യം തുടരും? തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പരസ്പരം കൂടിയാലോചിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ സ്പീക്കർ ഇലക്ഷൻ ആയാലും ഡെപ്യൂട്ടി സ്പീക്കർ ഇലക്ഷൻ ആയാലും എല്ലാം കൂടിയാലോചിച്ചിട്ട് തീരുമാനിക്കും. കോൺഗ്രസ് ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ എന്നാണ് കോൺഗ്രസിലെയും ഇന്ത്യ സഖ്യത്തിലെയും ഭൂരിപക്ഷം ആളുകളെയും ആഗ്രഹം. അത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഏകകണ്ഠമായ പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ മിക്ക ഘടകകക്ഷികളും എല്ലാവരും ആ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. രാജ്യം ആഗ്രഹിക്കുന്നത് ഈ ഒരു വലിയ പോരാട്ടം, രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ച ഒരേ ഇഷ്യൂസുണ്ട്, ഫ്ലോറിനകത്ത് പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ രാഹുൽ ഗാന്ധി വേണം എന്ന് തന്നെയാണ് ആഗ്രഹം. ജനാധിപത്യ വിശ്വാസികളുടെ മുഴുവൻ ആഗ്രഹത്തിന് രാഹുൽ ഗാന്ധി വഴങ്ങുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ 5 വർഷത്തിനുള്ളിൽ മോദി സർക്കാർ താഴെ വീണേക്കാവുന്ന ചില സാധ്യതകൾ സൂചിപ്പിച്ചു. പക്ഷേ ഇവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് അനുസരിച്ച് നിങ്ങളുടെ ഒപ്പമുള്ളവർ മുഴുവൻ ഉണ്ടാകുമോ? കോൺഗ്രസിനെ തന്നെ പുലർത്തുമോ? ആളുകളെ കൊണ്ടുപോകുമോ? ഞങ്ങൾക്ക് അതിനകത്ത് ആശങ്കയില്ല. ഏറ്റവും കൂടുതൽ കുഴിഞ്ഞുപോക്കുണ്ടായ ഒരു കാലമല്ലായിരുന്നു ഈ കഴിഞ്ഞ 5 കൊല്ലം. ഞങ്ങളെ കൂടെ പോയവർ ആരാ ജയിച്ചത്? അവസാനം ബിട്ടു എന്ന് പറയുന്ന ഞങ്ങളുടെ പാർട്ടിയുടെ വിപ്പായിരുന്നു. എം പി ആയിരിക്കുമ്പോൾ എം പി സ്ഥാനത്ത് നിന്നുകൊണ്ട് രാജിവെച്ച് ലൂധിയാനയെ മത്സരിച്ചു, തോറ്റു. പ്രണീത് കൗർ ക്യാപ്റ്റൻ്റെ അപ്പോൾ മന്ത്രിയാക്കി അവർ. പ്രണീത് കൗർ തോറ്റു. അശോക് ചവാൻ പോയതാണല്ലോ. അശോക് ചവാന്റെ സ്വന്തം സീറ്റ് നാന്തിട്ട് കോൺഗ്രസ് ജയിച്ചു. ഞാൻ പോയ ആളുകളെല്ലാം പോട്ടെ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അവർ അപ്പുറത്തായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തത്. രാജ്യസഭാ ഇലക്ഷനിൽ അവർ വോട്ട് ചെയ്തതിനെ കുറിച്ച് പാർട്ടിക്കകത്ത് വലിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. എതിരായിട്ട് വോട്ട് ചെയ്തു. ഒരു സീറ്റ് നമ്മൾ തോറ്റത് ഒറ്റ വോട്ടിനാണ്, ഒറ്റ വോട്ടല്ല 0.5% വോട്ടിനാണ്. അപ്പോൾ അത് അവരുടെ അന്ന് ഇത് അന്ന് മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, പോകാൻ ആഗ്രഹിക്കുന്നവർ രണ്ട് രീതിയിലുള്ളവരാണ്. ഒന്ന്, ഏജൻസികളെല്ലാം ഭയപ്പെട്ടു പോകുന്നവർ, ഭീഷണിക്ക് വഴങ്ങി പോകുന്നവർ. മറ്റൊന്ന് ഭാഗ്യാന്വേഷികളാണ്. ഇത് രണ്ടും ഭയന്നിട്ട് ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല.